നമ്പറിൽ തെറ്റല്ലേ നമ്പറാ കാണിക്കണേ ഞാൻ നിങ്ങൾക്കുമില്ല ഈ കുടുംബങ്ങളുള്ളവരല്ലേ ഇവർ ഇത്രയും പേര് ഈ സ്ട്രിക്റ്റായ സമയത്ത് ചെയ്യുന്ന ഈ വയസ്സായ അമ്മച്ചേരെ കൊണ്ടൊക്കെ അവരൊക്കെ വല്ലതും വന്ന് ആരുണ്ട് നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റല്ലേ ഇന്നത്തെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ചത്തുപോയാൽ നിങ്ങൾ സമാനം പറയോ നിങ്ങൾ ആരെങ്കിലും കാണോ എത്ര വയസ്സായ ആൾക്കാരുണ്ട് അവർ വീട്ടിലേ പറഞ്ഞു ഇങ്ങോട്ട് തെറ്റാണ് കാണിക്കുന്നത് ഒരു ഫോട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ഫോട്ടോ പറിച്ച് മാഡം ഈ വയസ്സായ അമ്മ ഈ എനിക്കിപ്പോ ഇത് പറയേണ്ട കാര്യമില്ല പക്ഷെ ഈ വയസ്സായ അമ്മമാരെ അവർക്ക് വല്ലതും വന്ന് എന്തിനു കിട്ടും പറയുന്നില്ല തെറ്റല്ലേ ഒന്നാമത് ഇന്ന് തൊട്ടുള്ള അഞ്ചു ദിവസം സ്ട്രിക്റ്റ് അവരെന്തിനാണ് നിങ്ങൾ അവര് വീട്ടിൽ പോട്ട് തെറ്റല്ലേ കാണിക്കണോ നിങ്ങൾക്കും വിവരമല്ലേ നാളെ ജോലി ചെയ്യാൻ നിങ്ങൾ വേണ്ടേ നമുക്ക് വിവരമുണ്ട് ജോലി ചെയ്യാൻ നമ്മൾ വേണം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവര് വേറെ ജോലി തരൂല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചെയ്തേ പറ്റും ഗതികേടാണ് അതുകൊണ്ടാണ് കൊറോണ തീർന്ന് 22-ാം തീയതി ആശുപത്രിയിൽ വന്ന ഞാനാണ് ഈ 22-ാം തീയതി ആശുപത്രിയിൽ വന്ന ഞാനാണ് സർക്കാരിന്റെ നിയമത്തില് സർക്കാർ പറഞ്ഞേക്കുന്ന ഇന്നത്തെ ദിവസം 5, 6, 4 ഈ 4, 5, 6 ഈ 3 ദിവസവും ശുചീകരണത്തിന്റെ ഇതായിട്ട് ശുചിത്വ മിഷന്റെ ഇതായിട്ട് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു അതവര് ദൂരെ ദൂരെ നിക്കണം അതാണ് അമ്മാരെ നിങ്ങളെ എവരെ കാര്യം നോക്കലേടാ നിങ്ങള് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോവും കേട്ടോ വല്ലതും വന്നാ ഒരു രക്ഷയില്ല കിടക്കാൻ സ്ഥലമില്ല ഓക്സിജൻ ഇല്ല കോവിഡ് രോഗവ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വക്കം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ശുചീകരണ പ്രവർത്തനം നടത്തിയ സംഭവം വിവാദമാകുന്നു. പഞ്ചായത്ത് അധികാരപ്പെടുത്തിയവരുടെ നിർബന്ധത്താലും പിൽക്കാലം തൊഴിൽ നിഷേധിച്ചാലോ എന്ന ഭയത്താലുമാണ് കോവിഡ് മഹാമാരിയെ ഭയന്ന് ഗൃഹസുരക്ഷയിൽ കഴിഞ്ഞിരുന്ന തങ്ങൾ ശുചീകരണ പ്രവർത്തികളിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞേ വരൂല നമ്മളെ വീട്ടിൽ 3 പൊടി പാക്കാൻ പിള്ളേർ കിടന്ന് കൊല്ലും നിങ്ങൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ വല്ല കൊറോണയും നമ്മൾ പറയുമ്പോ പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത് ഇത് വന്ന് വൃത്തിയാക്കായി നമ്മക്ക് പിന്നെ ജോലിയും കാണൂല നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്.